വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോട്ടയം മുണ്ടക്കയത്ത് വൃദ്ധ ദമ്പതികളോട് മകന്റെ ക്രൂരത. ഭക്ഷണവും മരുന്നും നൽകിയില്ല. അവസനായ അച്ഛൻ മരിച്ചു. മാനസിക നില തെറ്റിയ അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വീടിനടുത്തേക്ക് ആരും വരാതിരിക്കാൻ ദമ്പതികൾ കിടക്കുന്ന കട്ടിലിൽ മകൻ പട്ടിയെ കെട്ടിയിട്ടു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, കൊടും ക്രൂരതയാണ് ആ മകന്റെ ഭാഗത്തു നിന്നും ആ മാതാപിതാക്കൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ മറ്റു വിശദാംശങ്ങളും കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം? രഞ്ജിനി, ഇന്നലെയാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ അവിടുത്തെ ആ പഞ്ചായത്തിലെ മുണ്ടക്കയം പഞ്ചായത്തിലെ ആശാപ്രവർത്തക വീട് സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് ഒരു മുറിയിൽ അച്ഛനും അമ്മയും ഇങ്ങനെ അവശ നിലയിൽ കഴിയുന്നത് കണ്ടത്. തുടർന്ന് അവർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. പഞ്ചായത്തും പോലീസും എത്തിയപ്പോഴാണ് നാട്ടുകാരും ഇത് സംബന്ധിച്ച പരാതികൾ മുന്നോട്ട് വെച്ചത്. അതായത് ഈ വീട്ടിനുള്ളിൽ ആഴ്ചകളായി ഭക്ഷണവും വെള്ളവും ഈ അമ്മയ്ക്കും അച്ഛനും മകൻ നൽകിയിരുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അഥവാ നാട്ടുകാരാരെങ്കിലും ഇടപെട്ട് ഭക്ഷണം നൽകുന്ന സാഹചര്യം ഉണ്ടായാൽ അതിൽ നിന്ന് വിലക്കിയിരുന്നു. മാത്രമല്ല ഈ വീടിനുള്ളിൽ ഒരു പട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും ഉള്ളിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നില്ല എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അവശ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഉടൻ തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഈ പിതാവ് പൊടിയൻ 80 വയസ്സുള്ള ആളാണ് അദ്ദേഹം മരിച്ചതായി സ്ഥിരീകരിച്ചത്. തുടർന്ന് ഈ അമ്മിണിക്ക് മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. കുറച്ചു കാലമായി അവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തിൽ മുണ്ടക്കയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. ഒരുപക്ഷെ നാടിനെ വളരെ നടുക്കുന്ന ഒരു സംഭവം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പട്ടിണി കിടന്ന് മരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആ വീട്ടിൽ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ഇവർക്ക് നൽകുമായിരുന്നില്ല എന്നതാണ് നാട്ടുകാരിൽ നിന്നും വിവരം ശേഖരിച്ച പഞ്ചായത്ത് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ റെജി ആണ്, റെജി എന്നാണ് മകന്റെ പേര്. ആ റെജിയെ പോലീസ് തിരയുകയാണ്. ഇതുവരെയും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിവരം. റെജിയും ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്നു. ഭാര്യ രാവിലെ ജോലിക്ക് പോകുന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. എന്തായാലും ഈ റെജിയെ തിരക്കുകയാണ് പോലീസ്. അതിനുശേഷമായിരിക്കും കൂടുതൽ അന്വേഷണം നടത്തി ഇതെങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി തുടർ കേസുകളും അറസ്റ്റും ഒക്കെ ഉണ്ടാകുക. രഞ്ജിനി, ശ്രീത്ത് സൂചിപ്പിച്ച പോലെ തന്നെ നാടിനെ നടക്കുന്ന സംഭവമാണ്. പട്ടിണി കിടന്ന് മരിക്കുക എന്ന് പറയുന്ന ദാരുണമായ സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ വീട്ടിൽ തന്നെയായിരുന്നു ഈ മകൻ റെജിയുടെ താമസവും. ഈ വീട്ടിൽ തന്നെയായിരുന്നു മറ്റാരെങ്കിലും ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നു. പോലീസ് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ച സാഹചര്യം കൂടി ഉണ്ടല്ലോ. അവർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കൂടുതൽ കാര്യങ്ങൾ കൂടി എങ്ങനെയാണ്? നമുക്ക് അറിയാൻ കഴിയുന്നതനുസരിച്ചിട്ട് റെജിയും ഭാര്യയും ഉണ്ടായിരുന്നു എന്നാണ്. റെജി അമിതമായ മദ്യപാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരുമായൊക്കെ അയൽവാസികളുമായൊക്കെ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അയൽവാസികൾക്ക് ഈ വിഷയത്തിൽ പലപ്പോഴും ഇടപെടാൻ കഴിയുമായിരുന്ന സ്ഥിതിവിശേഷമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 ആഴ്ച മുൻപ് വരെയും ഈ വാർഡ് മെമ്പറും മറ്റും ആ വീട്ടിൽ പോയിരുന്നു. ആ സമയത്ത് ഇത്രത്തോളം അവശത ഇല്ലായിരുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടാണ് ഇത്രയും ഗുരുതരാവസ്ഥയിൽ എത്തിയതും മരണം സംഭവിക്കുകയും ചെയ്തത് എന്നാണ് നമുക്ക് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെജിയെ കൂടാതെ ശ്രീത്തിലേക്ക് മടങ്ങി എത്താം. ഇപ്പോൾ മണ്ഡലം MLA കൂടിയായ PC ജോർജ് നമ്മോടൊപ്പം ചേർന്നു. ശ്രീ PC ജോർജ്, വളരെ ദാരുണമായ സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മുണ്ടക്കയത്ത് വൃദ്ധ ദമ്പതികളോട് മകന്റെ ക്രൂരത. അത് ഭക്ഷണം നൽകിയില്ല, മരുന്ന് നൽകിയില്ല, ഒന്നും നൽകിയില്ല. വീട്ടിൽ കെട്ടിയിടുന്ന അവസ്ഥ, നായയടക്കം ആ റൂമിൽ കെട്ടിയിടുന്ന അവസ്ഥ. ഇപ്പോൾ അച്ഛൻ അതിൽ മരണപ്പെട്ടിരിക്കുന്നു. അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എങ്ങനെയാണ് പ്രതികരണം? എന്താ പറയുക, ഇതുപോലെ മക്കളെ ക്രൂരമായി ഇവനെയൊക്കെ ജനിപ്പിച്ചത് തന്നെ പാവം. ഏതായാലും ഒരു സങ്കടം എനിക്കുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച, ശനിയാഴ്ച ഞാൻ മുണ്ടക്കയത്തുനിന്ന് ഒരു മനുഷ്യൻ ഇത് സംബന്ധിച്ചൊരു വാക്കെന്നോട് പുറത്തുകൊണ്ടിട്ടില്ലോ. മിണ്ടി ഞാൻ അന്ന് തന്നെ കയറി ആ വീട്ടിൽ ചെല്ലുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളാണെന്ന് എല്ലാവരും കൂടെ ഞാൻ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണ്ടേ? അത് ഞാൻ വെറുതെ പറയുന്നല്ലോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ശക്തമായി ഇടപെടുന്ന ഒരാളാണ്. ഞാൻ ചുമ്മാ ഓടി വിളിക്കുന്നതിനല്ല. കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ ഞാൻ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിയമസഭ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വെള്ളിയാഴ്ച നിയമസഭ കഴിഞ്ഞ് ചെന്നും ശനിയാഴ്ച രാവിലെ എരുത്തുവാപ്പുഴ എരുമേലി പഞ്ചായത്തിലൊരു വനമേഖലയാണ്. അവിടുത്തെ ഉരുവപ്പൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം പറഞ്ഞു എൻ്റെ അദ്ദേഹം ഒരു പരാതി കൊണ്ടാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു സ്ത്രീ തീ പിടിച്ച് മരിച്ചിരിക്കുന്നത് കൊലപാതകമാണ് എന്ന് പറഞ്ഞു. ഒന്നെന്നേ പറഞ്ഞുള്ളൂ എന്നോട്. ഞാൻ അന്നേരം ഒരു വെട്ടിയും വിചാരിച്ചില്ല. നേരെ അവിടെ എരുത്തുവാപ്പുഴ ചെന്നു. ഞാൻ ചെല്ലുന്ന അറിയിച്ചിട്ടായിരുന്നു. അവിടെ ഉള്ള കോളേജിലുള്ള മുഴുവൻ ആൾ ഓടിക്കൂടി. ചോദിച്ചപ്പം 8-ാമത്തെ മരണമാണ് മതിയോ? ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളിത് പറഞ്ഞില്ല? പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു. സ്ത്രീകൾ ആണുങ്ങൾ മുഴുവൻ ആണുങ്ങളെല്ലാവരും ഞാൻ നമ്മളത് സ്ഥലം വിട്ടു. ഒരു ഒപ്പം മാത്രമുണ്ട്, സ്ത്രീകൾ മാത്രമാണ് കൂട്ടിരിക്കുന്നത്. ഇത് ഫോറസ്റ്റിനോട് ചേർന്നാണ്.
അവിടെ എന്ത് നടക്കുന്നു നാട്ടുകാർക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചു നാട്ടുകാർ പറയും നമ്മുടെ ആളുകൾ വിളിച്ചു വെച്ചപ്പോൾ അവരെ അവിടെ ഇങ്ങോട്ട് ഞങ്ങൾ നോക്കാറില്ലെന്ന്, കാരണം ഇവർ സമ്മതിക്കല ആദിവാസികളല്ലേ. അവിടെ നാല് പേര് ഇതുപോലെ തീ പിടിച്ച് മരിച്ചു, രണ്ടു പേര് തൂങ്ങി മരിച്ചു, തൂങ്ങി നിന്ന് മരിച്ചു തൂങ്ങി നിൽക്കുക, പെണ്ണുങ്ങളായി മുഴുവൻ ആറായി, ഒരാൾ വിഷം ഉള്ളിച്ചെന്ന് മരിച്ചു ഏഴ്, ഇപ്പോൾ ഒരാളോട് തീ പിടിച്ച് മരിച്ചു. ഞാൻ ചെന്ന് കണ്ട ഭാഗം ഒന്ന് ആലോചിച്ച് എന്ത് ക്രൂരത ഈ രാജ്യം കിടക്കും, ഇതൊക്കെ പറയാനൊരാളില്ലെന്ന് പറഞ്ഞാൽ. ഏതായാലും പിറ്റേ തിങ്കളാഴ്ച തന്നെ മുഖ്യമന്ത്രി ഞാൻ ലെറ്റർ പടി പരാതി കൊടുത്ത് എട്ടും കൊലപാതകമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. പിന്നെ ഡി ജി പിക്ക് മുഖ്യമന്ത്രി അന്നേരം മാർക്ക് ചെയ്ത് അന്വേഷണം ഉണ്ടാവും, ശക്തമായ ഇടപെടലുണ്ടാവും. അതുപോലെ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ഞാൻ പോലീസിൽ സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ചിരുന്നു, ഇവരെ അന്വേഷിച്ചു എന്താണെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ട്. ഞാൻ എന്റെ വിശദാംശങ്ങൾ ഇപ്പൊ കിടക്കുന്നില്ല. ഇവൻ കള്ളു കുടിച്ച് 24 മണിക്കൂർ കള്ളു കുടിച്ച് അവിടെ കിടക്കുക, അവൻ ചെയ്യുന്ന ക്രൂരത വലുതല്ലേ, അവനെയൊക്കെ വെച്ചോണ്ടിരിക്കാൻ കൊള്ളാവോ. അതായത് ഈ അപ്പൻ പൊടിയുന്നവറ്റോ പേര് പാവം 80 വയസ്സ്, മനസ്സിലായില്ലേ. അതായത് വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച്. ആ അമ്മ എന്ന് പറയുമ്പം സ്വാഭാവികം എവിടെ തന്നെ 80 വയസ്സാകുമ്പോൾ ഒരു 10-78 വയസ്സ് എങ്കിലും 75 വയസ്സിന് മുകളിൽ കാണുന്ന ഉറപ്പല്ലേ. ആ അമ്മ പഞ്ഞം കടന്ന് മരിക്കാറായിട്ട് ആശുപത്രിയിലാക്കിക്ക ഒന്ന് ആലോചിച്ച്. എന്തൊരു കാലമാണ് ഇത്, ഇതൊക്കെ എന്തൊരു കാലമായി, എന്തൊരു സങ്കടം. ഇതൊക്കെ ഇപ്പൊക്കെ എല്ലാവരും പറയുമ്പോഴും ഞാൻ പറഞ്ഞു, അവിടെ ഈ പഞ്ചായത്ത് അധ്യക്ഷൻ നടന്ന് ഇത്ര നാളായില്ലേ, പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായില്ലേ എന്നില്ലേ, അവരാരും ഇത് കണ്ടില്ലായിരുന്നു. പട്ടിയെ കെട്ടി, ഒരു കറുത്ത പട്ടിയെ കെട്ടിട്ടിരിക്കുകയാണ് കട്ടിലേല്, അങ്ങോട്ട് ആരും കയറാറ്. അപ്പൊ അത് തന്നെ എന്താന്ന് അന്വേഷിക്കുന്നത്. ഞാൻ അതിലെ പോയി പട്ടി പെരയ്ക്കാന്ന് കുറച്ച് എന്താന്ന് നോക്കിച്ച് ഞാൻ പോകുള്ളൂ. എനിക്ക് സങ്കടം തോന്നുന്നു, വേറെ ഞാനിപ്പോൾ പറയുന്നത് വലിയ മനപ്രയാസം തോന്നുന്നു എനിക്ക്. ഒരു സംശയം വേണ്ട, കണ്ടോളൂ. ശനിയാഴ്ച തന്നെ ഞാൻ അവിടെ പോകുന്നുണ്ട്, എന്താ നടന്നതെന്ന് അന്വേഷിക്കും. ഇടപെടൽ ശക്തമായിരിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടെ വരണമല്ലോ, അല്ല പിന്നെ കേസിന് പ്രസക്തിയില്ല. ധൈര്യമായിട്ടിരുന്നോളൂ. കൃത്യമായ ഇടപെടൽ തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പി സി ജോർജ് എം എൽ എ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസം തന്നെ അവിടെ സന്ദർശിക്കുമെന്നും പോലീസിനോട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ശ്രീജിത്ത് അവിടെ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആശാപ്രവർത്തകർ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഈ അച്ഛനും അമ്മയും ഇങ്ങനെ അവശ നിലയിൽ ആ വീടിനകത്ത് കിടക്കുന്ന സാഹചര്യം കണ്ടതും പിന്നീടുള്ള തുടർ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. അതിനുമുമ്പ് സ്വാഭാവികമായിട്ടും നാട്ടുകാരെല്ലാം അവിടെയുള്ള ഒരു പരിസരം കൂടിയാണല്ലോ. ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള വിവരമൊന്നും ആരും പുറത്തറിയിച്ചിട്ടില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രഞ്ജിനി? ഇത്രയും അവശ നിലയിലാകുന്നത് അടുത്ത ദിവസങ്ങളിലാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നതനുസരിച്ച് 2 ആഴ്ച മുൻപും വാർഡ് മെമ്പർ അതുവഴി പോയിരുന്നാണ്. അന്നേരം ഇത്രത്തോളം പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇയാൾ അമിത മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇയാളുമായി കൂടുതൽ ഒരു സമ്പർക്കത്തിന് ആരും ഏർപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാട്ടുകാരാരെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ വെള്ളം കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലൊരു ഇടപെടൽ ആ തരത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെയാണ് ആശാപ്രവർത്തക എത്തുകയും അതിനെ തുടർന്ന് ഇവരുടെ സ്ഥിതി കണ്ട് ഫോട്ടോ എടുത്ത് പോലീസിനൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ മുണ്ടക്കയം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി, കോട്ടയം മുണ്ടക്കയത്താണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വൃദ്ധ ദമ്പതികളുടെ മകന്റെ ക്രൂരത ഉണ്ടായിരിക്കുന്നു. ഭക്ഷണവും മരുന്നും നൽകിയില്ല. അതിലിപ്പോൾ ആ അച്ഛൻ മരിച്ചിരിക്കുന്നു. അമ്മ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പോലീസ് അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളാണ് ജി ശ്രീജിത്ത് പങ്കുവച്ചത്.